ഡിവൈൻ വോയ്സ് 10-ാം ദിനം 10 നാണയത്തിന്റെ ഉപമ. അവൻ പറഞ്ഞു, ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചുവരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. അവന്റെ പൌരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു സംഘത്തെ അവന്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണമേൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. 1-ാമൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ തന്ന നാണയം 10 കൂടി നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. 2-ാമൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ തന്ന നാണയം 5 കൂടി നേടിയിരിക്കുന്നു. യജമാനൻ അവനോട് പറഞ്ഞു, 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. വേറൊരുവൻ വന്നു പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ. നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വയ്ക്കാത്തവന് എടുക്കുന്നവനും വിതയ്ക്കാത്തവന് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടഭൃത്യ, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും. ഞാൻ കർക്കശനും വയ്ക്കാത്തവന് എടുക്കുന്നവനും വിതയ്ക്കാത്തവന് കൊയ്യുന്നവനും ആണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എന്റെ പണം ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടി അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ? അവൻ ചുറ്റും നിന്നിരുന്നവരോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. അവർ അവനോട്, യജമാനനെ, അവന് 10 നാണയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എന്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുൻപിൽ വെച്ച് കൊന്നുകളയുവിൻ. ലുക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 12 മുതൽ 27 വരെ വാക്യങ്ങൾ. POC മലയാളം ബൈബിൾ. ശബ്ദം ആൻസൺ കുറുമ്പത്തുരുത്ത്.